السلام عليكم. إن الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എസ് കെ എസ് ബിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന രക്ഷാകർത്തൃ ദിനവുമായി അനുബന്ധിച്ച് നടത്തുന്ന യോമുൽ വാലിദൈൻ എന്ന് പറയുന്ന ടാഗ് ലൈനിലുള്ള ഈ ക്യാമ്പയിനിൻ്റെ 3-ാം എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അല്ലാഹു നല്ല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരു കുഞ്ഞിനെ പിടിച്ച് ഒരു രക്ഷിതാവ് വരികയാണ്. വന്നിട്ട് അദ്ദേഹം പരാതിയായി പറയുന്നത്, തങ്ങളെ, എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, എൻ്റെ കുട്ടി വികൃതിയാണ്, എൻ്റെ കുട്ടി പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ കുറേ ഉപദേശിച്ചു, മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത് അല്ലേ, അതൊക്കെ കുറേ ഉപദേശിച്ചു കൊടുത്തു. ഏതാണ് ഉപദേശം? വിദ്യാർത്ഥികൾ കൂടി കേൾക്കുന്നത് കൊണ്ട് അതുകൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാണ്. വലാ തഅബുദു ഇല്ലാ ഇയാ, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ ഗുണകാംക്ഷ കാണിക്കണം. വലാ തഖുല്ലഹുമാ ഉഫ്, ഉഫ് എന്ന് പറയുന്നത് ഛേ എന്നാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അത്രയൊന്നും ഗൗരവമായ വാക്കിനില്ല. ഛേ എന്ന് പോലും പറയരുത് മാതാപിതാക്കളോട്. കുട്ടികളെ നമ്മളങ്ങനെ ചേന്നാണോ പറയൽ, അതിലപ്പുറം തന്തേ, തള്ളേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാറില്ലേ, നന്നായി ആലോചിക്കണം, അങ്ങനെ പറഞ്ഞു പോകരുത്. കൊല്ലഹുമാ കൗലൻ കരീമാ വലാ തൻഹറുഹുമാ, നിങ്ങളവരോട് റെസ്പെക്റ്റ് ഉള്ള വാക്കുകളെ പറയാവൂ, ആദരവുള്ള പ്രയോഗങ്ങളെ നടത്താവൂ. മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നത് പോലും കുറ്റകരമാണ്. ഉമ്മച്ചിയുടെ മുഖത്ത് നോക്കി, ഉപ്പയുടെ മുഖത്ത് നോക്കി, നമ്മുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് മാറുന്നത് പോലും, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന വേരിയേഷൻസ് പോലും ചിലപ്പോൾ കുറ്റകരമായി മാറും. നിങ്ങൾ അവരോട് പരുഷമായി പെരുമാറരുത്. ഖുർആൻ പറയുകയാണ്, എന്നിട്ട് പറഞ്ഞു, വഹ്ഫളു ലഹുമാ ജനാഹുല്ലി മിനർ റഹ്മ, നിങ്ങൾ അവർക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണമേ. കാൽപ്പനിക മനോഹരമായ ഒരു പ്രയോഗമാണത്. നിങ്ങളവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണമേ. ഖുറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നിങ്ങളവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഖുർആൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഉപദേശങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, കഴിഞ്ഞോ തങ്ങളെ ഉപദേശമൊക്കെ കഴിഞ്ഞോ? റൈറ്റ്. എന്താണ്, നിങ്ങളിപ്പോൾ മാതാപിതാക്കളോട് കുട്ടികളെങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. അതെ, ഈ മാതാപിതാക്കൾക്ക് കുട്ടികളോട് ഏതെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ, ബാധ്യതയുണ്ടോ എന്ന് കുട്ടിയുടെ ചോദ്യം. ഉമർ റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ മറുപടി, ഉണ്ട് മകനെ. ബ്രീഫ് ചെയ്ത് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്, അതിന് ബ്രീഫ് ചെയ്ത് പറയുകയാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള ബാധ്യത, 1, അവൻ്റെ ഉമ്മയെ തിരഞ്ഞെടുക്കണം എന്നാണ്. നമ്മുടെ പരിമിതമായ സമയപരിധിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഉമ്മയെ തിരഞ്ഞെടുക്കണം. ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ ഉമ്മ വഹിക്കുന്ന വലിയ പങ്കിലേക്കുള്ള ഒരു മെസ്സേജാണ്, സൂചനയാണ് അത്. നല്ല ഉമ്മയെ തിരഞ്ഞെടുക്കണം, അത് പിറക്കാനിരിക്കുന്ന കുട്ടികളോടുള്ളൊരു ബാധ്യതയാണ് രക്ഷിതാവിൻ്റെ. പിന്നെ അവന് ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കണം, കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം. യുഅല്ലിമുഹുൽ കിതാബ് എന്ന് പഠിച്ചാൽ അവന് മതപരമായ വിജ്ഞാനത്തെ പഠിപ്പിച്ചു കൊടുക്കണം. അതൊരു രക്ഷിതാവിൻ്റെ ബാധ്യതയാണ്. സ്വന്തം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പഠനശാലകളിലേക്ക് അയച്ച് പഠിപ്പിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. 3, അവൻ്റെ യുഹ്സീന ഇസ്മഹു, അവൻ്റെ പേര് നന്നാക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. പേര് നല്ല പേരിടണം. അപ്പോൾ കുട്ടിയുടെ പേരും അവൻ്റെ സ്വഭാവ രൂപീകരണവും തമ്മിൽ ഒരു കണക്ഷനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ട് പറയാം, അതൊരു സൈക്കോളജിയാണ്. ഇപ്പം ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു ഉമ്മ ഏതെങ്കിലും സീരിയലൊക്കെ കണ്ടിട്ട് ഇമോഷണലാകുന്നതും ഏതെങ്കിലും ഹൊറർ ഫിലിം കണ്ട് ഭയപ്പെടുന്നതും ഒക്കെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ മൊഡേൺ ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, സയൻസ് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടി പറയുകയാണെങ്കിൽ, എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മാതാപിതാക്കളെ പറയണം,
അതെന്താണ്? മൃതങ്ങൾ ചോദിച്ചു, അതെന്താണ് മോനെ? അപ്പോൾ കുട്ടി പറയുകയാണ്, എൻ്റെ ഉമ്മാനെ തിരഞ്ഞെടുത്തതല്ല, എൻ്റെ ഉമ്മാനെ ഇസ്തറാഹാബി അർബഅമിയ തിദീനാർ 400 ദിർഹമിന് എൻ്റെ ഉമ്മായെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങിയിട്ട് എന്നല്ല അവിടെ അർത്ഥം ശരിക്കും ഉദ്ദേശിക്കുന്നത്. അവിടെ അവരുടെ ഉമ്മ ഒരു അടിമപ്പെണ്ണായിരുന്നു. അടിമയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, കുഫു വെക്കണം എന്നുള്ളതാണ്. യോജിപ്പ് വേണം, ഓരോ കല്യാണം കഴിക്കുമ്പോഴും യോജിപ്പ് വേണം. ഇപ്പം നല്ല പണക്കാരിയായ ഒരു പെണ്ണിന് തീരെ ദരിദ്രനായൊരു ചെറുക്കന് കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് എതിരൊന്നുമില്ല. സാമൂഹിക ജീവിതത്തിൽ അതിന് ഒരുപാട് എന്താ പറയുക, അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുമായിരിക്കാം. പക്ഷേ യോജിച്ചു പോകാൻ, ജീവിതം മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. നല്ല ഈമാനുണ്ടെങ്കിൽ പ്രശ്നമില്ല. നേരെ ഓപ്പോസിറ്റ് അങ്ങനെയാണ്. നല്ല പണക്കാരനായ ഒരാൾ ഒരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചാലും ഈ പ്രശ്നം ഉണ്ടാവും. നല്ല ഈമാനില്ലാത്തവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ ജാതീയമായ വേർതിരിവൊന്നും ഇസ്ലാമിലില്ല. ഒരേ തൊഴിലുള്ളവർ അങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. നല്ല പണ്ഡിത തറവാട്ടിലൊരു പെൺകുട്ടിയെ അതല്ലാത്തൊരു വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ക്ലാഷുകൾ ഉണ്ടാവും. അത് ഞാൻ ഇടയിൽ പറഞ്ഞതാണ്, നമ്മുടെ വിഷയമായി ബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ കുഫു വെക്കാത്ത ഒരു പെണ്ണിനെയാണ് എൻ്റെ ഒപ്പിച്ച് കല്യാണം കഴിച്ചത്. പിന്നെയോ, എനിക്ക് കിതാബ് പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. കിതാബ് മതപഠനം മാതാപിതാക്കൾ നടത്തി തന്നിട്ടില്ല. മൂന്നേ, വലാ അഹ്സന ഇസ്മു ഇസ്മി, എൻ്റെ പേര് നല്ല പേരായിട്ടില്ല. നല്ല പേരല്ല. സമ്മാനി ജുഅല, എൻ്റെ പേര് ജുഅല എന്നാ, കരിവണ്ട് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ അങ്ങനെ തന്നെയല്ലേ കാണിക്കുള്ളൂ എന്ന് കുട്ടി മറുപടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു രക്ഷിതാക്കളെ വിളിച്ച് പറഞ്ഞു, കൊണ്ടുപോകാം മോനെ, അവൻ്റെ അടുത്തൊരു കുഴപ്പമില്ല, കുഴപ്പം മൊത്തം നിങ്ങളുടെ അടുത്താണ് എന്ന്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായി പഴവുകൾ സംഭവിക്കരുത്. വളർന്നു വരുമ്പോൾ അവന് മതബോധം കൊടുക്കുക എന്നുള്ള രക്ഷിതാവിൻ്റെ ചുമതലയാണ്. മൂന്നാമത്തെ പേര് എന്നത് പേരിടൽ എന്ന് മാത്രം ചുരുക്കി കാണിക്കേണ്ട, അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് കൂടി ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ സംസാരിച്ചതൊക്കെ രക്ഷിതാക്കളോടാണെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കേണ്ട. നമ്മുടെ രണ്ട് ലോകവും വിജയിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കിയാൽ പുണ്യമാണ്. ഏതാണത്? അന്നലുറു ഇലൽ ഖുർആൻ, ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. അന്നലുറു ഇലൽ കഅബ, കഅബയിലേക്ക് നോക്കൽ പുണ്യമാണ്. നോക്കുന്നത് രണ്ടും അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. ഖുർആൻ കലാമുള്ളയാണ്. ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അല്ലാഹ്, എൻ എച്ച് ഓർ ഇസ് ദ വർക്ക് ഓഫ് അല്ലാഹ്, അല്ലാഹുവിൻ്റെ കലാമാണ്. കഅബയോ ബൈത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ വീടാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ രണ്ടു കാര്യങ്ങൾ അല്ലാഹുവുമായിട്ടാണ് മുത്തുനബി കണക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഏതായിരിക്കും? ശരിക്ക് അതിനോട് തുല്യം നിൽക്കേണ്ടത് റൗളയിലേക്ക് നോക്കൽ എന്നായിരുന്നു, അല്ലെങ്കിൽ മസ്ജിദുൽ അക്സയിലേക്ക് നോക്കൽ എന്നായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല മുത്തുനബി പറഞ്ഞു. അന്നദറു ഇലാ വജ്ഹിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കലാണ് പുണ്യം. കുട്ടികളെ, നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്താൽ അങ്ങനെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ പലപ്പോഴും നോക്കുന്നുണ്ട്, പ്രതിഫലാർഹമായൊരു നോട്ടം നോക്കണം. ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ലുക്മാൻ ഹക്കീം തങ്ങൾ തൻ്റെ മകനോട് പറഞ്ഞു, മോനെ, എനിക്ക് സ്വർഗത്തിലുള്ള ഒരു സാധനം നീ കൊണ്ടുവന്ന് തരണം. നമ്മളോടാണ് മാതാപിതാക്കൾ പറഞ്ഞതെങ്കിൽ നമ്മൾ മക്കത്ത് പോകേണ്ടി വരും. കാരണം അവിടെ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട ഒരു വസ്തുവുണ്ട്, അത് ഹജറുൽ അസ്വദാണ്. പക്ഷേ അത് കൊണ്ടുവരാൻ സാധ്യവുമല്ല. പക്ഷേ ആ വിദ്യാർത്ഥി ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ അവിടുന്ന് പോയി. അല്പസമയം കഴിഞ്ഞ് ഒരു പൊതിയുമായി തിരിച്ചു വന്നു. ആ പൊതി അഴിച്ചു നോക്കിയ ലുക്മാൻ ഹക്കീം തങ്ങൾ കണ്ടത് അതിൽ മണ്ണാണ്. അപ്പോൾ ചോദിച്ചത് എന്തുട്ടാണ് ഇത്? മണ്ണ്. അത് ഇത് സ്വർഗത്തിലെ മണ്ണാണ്. ലുക്മാൻ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ മണ്ണ് എങ്ങനെ നിനക്ക് ഇവിടുന്ന് കിട്ടി?
ഇത് സ്വർഗത്തിലെ മണ്ണല്ല, അത് മുത്താണ്, രത്നമാണ്, ഗോമേതകമാണ്, മരതകമാണ്, വജ്രമാണ്, വൈഡൂര്യമാണ്, പവിഴമാണ്, സ്വർണമാണ്, യാക്കൂത്തും വമർജാൻ. അതാണ് സപ്തവർണരാജികളിൽ ജ്വലിക്കുന്ന സ്വർഗത്തിലെ പ്രതലം. ഇത് സാധാ മണ്ണല്ലേ? അപ്പോൾ കുട്ടി പറയുകയാണ്, കുട്ടികളെ, ആ കുട്ടി പറയുകയാണ്, ഞാൻ അടുക്കളയിൽ പോയി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കാലൊന്ന് പൊക്കിക്കാ. ഉമ്മ കാല് പൊക്കിയപ്പോൾ ഉമ്മയുടെ കാലിൻ്റെ ഉള്ളനടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൺതരികൾ ഞാനിങ്ങനെ വടിച്ചെടുത്തതാണ് പിതാവേ. അൽജന്ന തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിൻ്റെ കീഴിലാണ് സ്വർഗമെന്ന് പൂർവ്വവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സ്വർഗത്തിലെ മണ്ണാണെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഫിലോസഫറായ ലുക്മാൻ ഹക്കീമിൻ്റെ പേരിൽ അധ്യായം തന്നെയുണ്ട്. പ്രവാചകന് മുമ്പ് ജീവിച്ചയാളാണ്. മുത്തുനബി ഈ വചനം ഹദീസായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹദീസല്ല, അത് മുമ്പ് പറഞ്ഞൊരു വാക്കായതുകൊണ്ടാണ് പൂർവ്വവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ കാരണം. അശ്രുഗണങ്ങൾ തുള്ളിത്തുളുമ്പി ഒഴുകി പിതാവിൻ്റെ കവിളണകളിലൂടെ തൻ്റെ മകനെ ചേർത്തു പിടിച്ച് തുരുതുരാ ചുംബിച്ച് പറഞ്ഞു, മോനെ, ഉപ്പയുടെയും കാലിൻ്റെ കീഴ് സ്വർഗമാണടാ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ എന്ന് പറയുന്നുണ്ട്. വിദ്യാർത്ഥികളെ, നിങ്ങളെത്രയൊക്കെ ആകാശങ്ങളോളം ഉയർന്നു പോയാലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ രണ്ടു ലോകത്തെയും വിജയത്തിൻ്റെ കാരണമാണ്. അവരൊരിക്കലും വേദനിപ്പിക്കരുത്. നന്നായി പഠിക്കുക, അവരുടെ പ്രോത്സാഹനം നിങ്ങളുടെ കൂടെയുണ്ടാവും. ഇത് കേട്ട എല്ലാ രക്ഷിതാക്കളും ഇനി പുതിയൊരു രീതിയിൽ നിങ്ങളെ സമീപിക്കും എന്ന് നമ്മൾ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളുടെ കൂടെ SKSBV എന്നും ചേർന്ന് നിൽക്കാനും ധർമ്മപക്ഷത്ത് ജീവിക്കാനും കൂടെയുണ്ടാകും. താൽക്കാലികമായി എൻ്റെ ശബ്ദസാരം അവസാനിക്കുകയാണ്. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ പുതിയ പ്രഭാതങ്ങൾ, പുതിയ സുപ്രഭാതങ്ങൾ, ഉഷസ്സുകൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. മുന്നോട്ട് പോവുക, ബി കോൺഫിഡൻസ്. വാഹിർ ദഅവത്തി, അസ്സലാമു അലൈക്കും.